بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും കാരുണ്യവും അനുഗ്രഹവും നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുമാറാവട്ടെ. ആമീൻ. ഞാനിന്ന് പറയാൻ പോകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തെ സൂചിപ്പിക്കുന്ന ഖുർആനിലെ ചില കാര്യങ്ങളാണ്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു അമാനുഷിക ഗ്രന്ഥമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അതിലെ ഓരോ അനക്കത്തിനും ഒരു വള്ളിക്കും പുള്ളിക്കും പോലും വല്ലാത്ത അർത്ഥങ്ങളും വല്ലാത്ത നമ്മളെ ചിന്തിപ്പിക്കുന്ന വല്ലാത്ത അർത്ഥ തലങ്ങളും ഉണ്ട്. വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഞാൻ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോൾ ഭയവും തോന്നാറുണ്ട്. പഠിച്ചോനെ, ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം എൻ്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ മരണത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഖുർആനിനെ 114 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. 114 ഘട്ടം. 23 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവാചക ജീവിതം, അതായത് പ്രവാചകത്വ പദവി അല്ലെങ്കിൽ പ്രവാചകനാണ് എന്ന് അദ്ദേഹത്തിന് ദൈവിക സന്ദേശം ലഭിച്ചത് മുതൽ 23 വർഷം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിട്ടുണ്ട്. ആ 23 വർഷം പല സ്ഥലങ്ങളിൽ, പല സിറ്റുവേഷനിൽ, പല സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് അവതരിച്ചിട്ടുള്ള ആയത്തുകളാണ്. പല സ്ഥലങ്ങളിൽ വെച്ചാണ്, പല സാഹചര്യങ്ങളിലാണ്, പല വിഷയങ്ങളെക്കുറിച്ചാണ് പല നേരത്തെ അവതരിച്ചിട്ടുള്ള ഒരുപാട് വചനങ്ങളാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് 114 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ 114 ഘട്ടങ്ങളിലായി ആയത്തുകളെ, വചനങ്ങളെ അടക്കം ചെയ്തിട്ടുണ്ട്. 114 ഘട്ടങ്ങൾ, 114 ഘട്ടങ്ങൾ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഘട്ടങ്ങളാണത്. ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് ഖുർആൻ നൽകുന്ന സൂചനകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഖുർആനിലെ 10-ാമത്തെ സൂറത്ത്, 13-ാമത്തെ സൂറത്ത്, 40-ാമത്തെ സൂറത്ത്, ഒന്നുകൂടെ പറയാം, ഖുർആനിലെ 10-ാമത്തെ സൂറത്ത്, 13-ാമത്തെ സൂറത്ത്, 40-ാമത്തെ സൂറത്ത്. ഇത് ഖുർആനിലെ 114 ഘട്ടങ്ങളിലെ 3 ഘട്ടങ്ങളാണ്. 10-ാമത്തെ ഘട്ടം, 13-ാമത്തെ ഘട്ടം, 40-ാമത്തെ ഘട്ടം. ഈ 3 സൂറത്തുകളിലും സ്പെഷ്യലായിട്ടുള്ള 3 ആയത്തുകളുണ്ട്. ഈ 3 സൂറത്തുകളിലും സ്പെഷ്യലായിട്ട് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന 3 ആയത്തുകളുണ്ട്. അതിൽ സൂറത്ത് യൂനസ് എന്ന് പറയുന്ന 10-ാമത്തെ ഘട്ടം അഥവാ 10-ാമത്തെ സൂറത്തിലെ സൂറത്ത് യൂനസിലെ 46-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഞാനൊന്ന് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയാണ്, നബിയെ, അല്ലയോ ദൂതരെ, അവർക്ക് നാം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശിക്ഷകളിൽ ചിലത് നാം നിനക്ക് കാണിച്ചു തരികയോ, അതായത് സത്യത്തെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്, അവരോട് രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും ഒക്കെ അവരോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നിഷേധിക്കുകയാണ്, അവർ നിഷേധിക്കുകയാണ്, പ്രവാചകനെതിരെ സംസാരിക്കുകയാണ്, പ്രവാചകനെ വധിക്കാൻ വേണ്ടി നോക്കുകയാണ്, അദ്ദേഹത്തിന് മാക്സിമം ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ 3 സൂറത്തുകളും, 10-ാമത്തെ സൂറത്തും 13-ാമത്തെ സൂറത്തും 40-ാമത്തെ സൂറത്തും, ഇത് 3 പ്രവാചകൻ മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവതരിച്ചിട്ടുള്ളതാണ്. ഈ 3 സൂറത്തും പ്രവാചകൻ മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവതരിച്ചിട്ടുള്ളതാണ്. അന്ന് പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടില്ല, അവർക്കെതിരായിട്ട് കൈ ഉയർത്തി ഒരു സംസാരം പോലും നടത്തിയിട്ടില്ല. സത്യങ്ങളെ അവരുടെ കാൽച്ചുവട്ടിൽ പോയിരുന്നു പറഞ്ഞു കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് പോലും പ്രവാചകൻ ഉപദ്രവിച്ചത് വളരെ കഠിനമായിട്ടാണ്. 3 വർഷത്തോളം മരുഭൂമിയിൽ ഉപരോധം ഏർപ്പെടുത്തി പ്രവാചകനെയും പ്രവാചകനെയും വിശ്വസിക്കുന്ന ആളുകളെയും കൂടി നരക ജീവിതം കൊടുത്തു. 3 വർഷം എന്ന് പറഞ്ഞാൽ 1-2 ദിവസമല്ല, 3 വർഷമാണ്. പച്ചിലകൾ തിന്നിട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ വിസർജ്യം പുറത്തേക്ക് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക്. അദ്ദേഹം വ്യാജനായിരുന്നെങ്കിൽ, അദ്ദേഹം ഫേക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫേക്കർ ആയിരുന്നുവെങ്കിൽ ഈ 3 വർഷം അദ്ദേഹം അവിടെ കിടക്കില്ലായിരുന്നു. കാരണം ഈ 3 വർഷത്തിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടും അവിടുത്തെ 3 വർഷത്തിന് മുന്നേ തന്നെ ഒരുപാട് അറബികളായിട്ടുള്ള ആളുകൾ, ഖുറൈശികളായിട്ടുള്ള തമ്പുരാക്കന്മാർ പ്രവാചകനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എത്ര പെണ്ണുങ്ങളെ വേണം ഞങ്ങൾ തരാം, ഏത് കുടുംബത്തിൽ നിന്ന് വേണമെങ്കിലും പെണ്ണിനെ കെട്ടിച്ചേരാം, എത്ര സ്വത്ത് വേണമെങ്കിലും തരാം, ഞങ്ങളുടെ അധികാരി എന്നുള്ള പദവി നിനക്ക് തരാം.
നീ പറയുന്ന ഏകനായ സർവ്വലോക രക്ഷിതാവായ നാഥനെ ആരാധിക്കുക, സൃഷ്ടികളെ പൂജിക്കുന്ന നിർത്തുക എന്നുള്ള വാദം മാത്രം മാറ്റിയാൽ മതി, നിന്നെ ഞങ്ങൾ നേതാവാക്കാം. അത് മുഴുവൻ അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട്, ഇത്രയും നല്ല മനോഹരമായ ഓഫറുകൾ അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം 3 വർഷം മരുഭൂമിയിൽ മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് നരകിച്ച് ജീവിക്കും. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അദ്ദേഹത്തിൻ്റെ കരുത്തായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. അനുഭവിച്ചു, നരകിച്ച് നരകിച്ച് അസ്ഥിയുടെ മുകളിൽ തൊലി മാത്രമായിട്ട് അദ്ദേഹം ജീവിച്ചു 3 വർഷം. 3 വർഷം അത് കഴിഞ്ഞിട്ടും അനുഭവിച്ചു അല്ലേ. അപ്പോൾ ഈ മക്കയിൽ ജീവിച്ചിരുന്ന ഈ ഈ ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് 3 സൂറത്തുകൾ അവതരിക്കുന്നത്. 10-ാമത്തെ സൂറത്തും 13-ാമത്തെ സൂറത്തും 40-ാമത്തെ സൂറത്തും. 10-ാമത്തെ സൂറത്തിൽ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, അവർക്ക് സത്യത്തെ നിഷേധിക്കുന്നവർക്ക്, സത്യം മനസ്സിലായിട്ടും സത്യത്തെ നിഷേധിക്കുന്നവർക്ക്. എന്തിനാണ് അവർക്ക് സത്യം മനസ്സിലായത്? ഞങ്ങൾ ഖുറൈശികളാണ്, ഞങ്ങൾ തമ്പുരാക്കന്മാരാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങൾ ഗോത്രപരമായി ഞങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് പ്രവാചകൻ വന്നില്ല? ഈഗോ പ്രശ്നം. അവര് പ്രവാചകൻ പറയുന്നത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അധികാരം പ്രവാചകനിലേക്ക് പോയി, പുതിയൊരു സംസ്കാരം രൂപപ്പെടും. മക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് വിഗ്രഹ കച്ചവടമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ ആ സിവിലൈസേഷൻ നഷ്ടപ്പെട്ടു പോകും. സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും അതിനെ എതിർക്കാനുള്ള അവരുടെ ആഗ്രഹം, അത് വല്ലാത്ത ആഗ്രഹം തന്നെയായിരുന്നു. സോ അതുകൊണ്ടാണ് പ്രവാചകൻ അവർ ദുഷിപ്പ് പറഞ്ഞത്, പ്രവാചകനെ എതിർത്തത്. സോ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ അവതരിച്ച ആയത്താണ്, അള്ളാഹു സുബ്ഹാനഹു വതാല പ്രവാചകനോട് പറയാണ്, അവർക്ക് നാം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശിക്ഷകളിൽ ചിലത് നാം നിനക്ക് കാണിച്ചു തരികയോ, അതായത് സത്യനിഷേധികളിലേക്ക് ഇറങ്ങുന്ന ശിക്ഷയിൽ ചിലത് പ്രവാചകൻ നേരിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ അതിനു മുന്നേ അവിടുത്തെ നാം മരിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം, അവർക്കിറങ്ങുന്ന, സത്യനിഷേധികൾക്ക് ഇറങ്ങുന്ന ശിക്ഷ ഏതാണ്, ആ ശിക്ഷയെ ചിലപ്പോൾ അവിടെ നിന്ന് കണ്ടേക്കാം, ഇല്ലെങ്കിൽ അവിടുത്തെ ആത്മാവിനെ ഞാൻ അതിനു മുന്നേ തന്നെ പിടിച്ചേക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ മരിപ്പിച്ചേക്കാം. നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അവരുടെ മടക്കം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹു സാക്ഷിയാകുന്നു. ഇവിടെ പറയുന്നത് സത്യനിഷേധികളിലേക്ക് ശിക്ഷ ഇറങ്ങും, അവിടത്തേക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ അതിനു മുന്നേ ചിലപ്പോൾ അവിടുത്തെ ആത്മാവിനെ ഞാൻ പിടിച്ചേക്കാം, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ അതിനു മുന്നേ മരിപ്പിച്ചേക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നതവഫ എന്നക എന്ന് പറയുന്ന അറബിക് വാക്കാണ്. നതവഫ എന്നക, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിച്ചിട്ട് ദൈവം, സൃഷ്ടാവ് പറയാണ്, അവരിലേക്ക് ശിക്ഷ ഞാൻ ഇറക്കും, ചിലപ്പോൾ അവിടെ നിന്ന് അത് കണ്ടേക്കാം, ഇല്ലെങ്കിൽ അതിനു മുമ്പ് അവിടുത്തെ റൂഹിനെ ഞാൻ പിടിച്ചേക്കാം. ഇനി 13-ാമത്തെ സൂറത്താണ്. 13-ാമത്തെ സൂറത്തിലും 40-ാമത്തെ ആയത്തിൽ, 13-ാമത്തെ ഘട്ടം, 13-ാമത്തെ സൂറത്ത് 40-ാമത്തെ ആയത്തിൽ ഈ നത്തവഫ എന്നക്ക എന്ന് പറയുന്ന വാക്കിനെ കൃത്യമായി തന്നെ എഴുതി വെച്ചത് കാണാൻ പറ്റും. അതായത് 13-ാമത്തെ സൂറത്തിലെ 40-ാമത്തെ ആയത്തിൽ നമ്മൾ 10-ാമത്തെ സൂറത്തിൽ കണ്ട പോലെ തന്നെ നത്തവഫ എന്നക്ക എന്നുള്ള വാക്ക് 13-ാമത്തെ സൂറത്തിലും കാണാൻ പറ്റും. 13-ാമത്തെ സൂറത്തിലെ 40-ാമത്തെ ആയത്തിൽ പറയുന്നത് നാം അവർക്ക് മുന്നറിയിപ്പ് നൽകിയതിൽ, അതായത് ശിക്ഷാ നടപടിയിൽ നിന്നും ചിലത് നിനക്ക് നാം കാണിച്ചു തരികയോ. ആദ്യം പറഞ്ഞ 10-ൽ പറഞ്ഞ അതേ കാര്യം തന്നെ 13-ൽ ആവർത്തിക്കുകയാണ്. നാം അവർക്ക് മുന്നറിയിപ്പ് തന്ന കൊടുത്ത ശിക്ഷയെ, അല്ലെങ്കിൽ അവരിലേക്ക് വരാൻ പോകുന്ന ശിക്ഷയിൽ ചിലത് അങ്ങ് കാണുകയോ, ഇല്ലെങ്കിൽ അതിനു മുമ്പ് അങ്ങയുടെ ജീവനെ ഞാൻ അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം, നിന്റെ മേൽ പ്രബോധനത്തിന്റെ ബാധ്യത മാത്രമേ ഉള്ളൂ. കണക്ക് നോക്കുന്നവൻ, അവരുടെ ബാധ്യത നോക്കുന്നവൻ അള്ളാഹു ആകുന്നു. 13-ാമത്തെ സൂറത്തിലെ 40-ാമത്തെ ആയത്തിൽ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിഷേധിച്ച, അവിടുത്തെ എതിർക്കുന്ന, അവിടുത്തെ സത്യത്തെ മനസ്സിലാക്കിയിട്ടും അതിനെ എതിർക്കുന്ന സത്യനിഷേധികളായ ആളുകളിലേക്ക് വരുന്ന ശിക്ഷയെ ചിലപ്പോൾ അവിടെ നിന്ന് കണ്ടേക്കാം, ഇല്ലെങ്കിൽ അതിനു മുമ്പ് അവിടുത്തെ ജീവനെ ഞാൻ പിടിച്ചേക്കാം. എന്തായാലും അവിടുന്ന് വരും പ്രബോധകൻ മാത്രമാണ്, പ്രബോധനം ചെയ്യൽ മാത്രമാണ് അവിടുത്തെ ദൗത്യം, കണക്ക് നോക്കുന്നവൻ അള്ളാഹുവാണ്. ഇത് 13-ാമത്തെ സൂറത്തിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. ഇനി 40-ാമത്തെ സൂറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 40-ാമത്തെ സൂറത്ത് എടുത്താൽ 40-ാമത്തെ സൂറത്തിലും നമുക്ക് ഇത് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. 40-ാമത്തെ സൂറത്തിൽ 77-ാമത്തെ ആയത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. 40-ാമത്തെ സൂറത്തിൽ 77-ാമത്തെ ആയത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, 40-ാമത്തെ സൂറത്തിൽ 77-ാമത്തെ ആയത്താണ്.
അതിനാൽ നീ ക്ഷമിക്കുക. പ്രവാചകനോട് പറയുകയാണ്, അയ്യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ പ്രവാചകരെ, അല്ലയോ ദൂതരെ, അതിനാൽ നീ ക്ഷമിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. എന്നാൽ നാം അവർക്ക് താക്കീത് നൽകുന്ന ശിക്ഷയിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുന്നതായാലും അതിനു മുന്നേ നിന്നെ നാം മരിപ്പിക്കുന്നതായാലും നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അവർ മറക്കപ്പെടുന്നത്. മൂന്നായത്തിലും 10-ലും 13-ലും 40-ലും പറയുന്ന സെയിം കാര്യമാണ്. 40-ൽ പറയുന്നത് മക്കയിൽ നിബിധങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയമാണ്. കഷ്ടപ്പാടും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച കാലഘട്ടമാണ്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനുണ്ടാക്കാൻ, മാനസികമായും ശാരീരികമായും ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുമോ ആ രീതിയിൽ മുഴുവൻ അദ്ദേഹത്തെ തകർത്ത് വെച്ചിരിക്കുന്ന കാലമാണ്. അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പറയണം, അതിനാൽ നീ ക്ഷമിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. എന്നാൽ നാം അവർക്ക് താക്കീത് നൽകുന്ന ശിക്ഷയിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരികയോ അതിനു മുമ്പ് അവിടുത്തെ നാം മരിപ്പിക്കുകയോ ചെയ്താൽ നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം. ഇപ്പൊ നമ്മൾ മൂന്ന് സൂറത്തും വായിച്ചു കഴിഞ്ഞു. 10-ാമത്തെ സൂറത്തിൽ 46-ാമത്തെ ആയത്ത്, 13-ാമത്തെ സൂറത്തിൽ 40-ാമത്തെ ആയത്ത്, 40-ാമത്തെ സൂറത്തിൽ 77-ാമത്തെ ആയത്ത്. ഇത് മൂന്നും പ്രവാചകൻ മക്കയിലുള്ളപ്പോൾ അവതരിച്ചതാണ്. മക്കയിൽ പ്രവാചകൻ 13 വർഷം ജീവിച്ചു, പിന്നീട് മക്കയിൽ 10 വർഷം ജീവിച്ചു. അപ്പോൾ പ്രവാചകൻ പിന്നീടും ജീവിച്ചിട്ടുണ്ട്, വർഷങ്ങളോളം പിന്നീടും പ്രവാചകൻ ജീവിച്ചു അല്ലെ. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടു. ഇനി ഇവിടുത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ ക്രോഡീകരണം അള്ളാഹുവിൽ നിന്നുള്ളതായിരുന്നുവെന്നും ഖുർആനിലെ ഓരോ ആയത്തും സൂറത്തും എവിടെ വെക്കണം എന്നുള്ളതും അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം മാത്രം നടന്നതാണ്. ഒരിക്കലും ഒരു മനുഷ്യനും സാധിക്കുന്ന കാര്യമല്ല. അതിൽ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ തുടർന്ന് ഞാൻ പറയും ഇൻഷാ അല്ലാ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, മൂന്ന് സൂറത്തുകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മൂന്നായത്ത്, 10-ാമത്തെ ആയത്ത്, 13-ാമത്തെ ആയത്ത്, 10-ാമത്തെ സൂറത്ത്, 13-ാമത്തെ സൂറത്ത്, 40-ാമത്തെ സൂറത്ത്. 10+13+40 is equal to 63. 10-ാമത്തെ സൂറത്തിൽ പറഞ്ഞു അവിടുത്തെ ആത്മാവിനെ ഞാൻ പിടിക്കും, നതവഫ എന്നൊക്കെ. 13-ാമത്തെ സൂറത്തിലും പറഞ്ഞു അവിടുത്തെ ആത്മാവിനെ ഞാൻ പിടിക്കും, നതവഫ എന്നൊക്കെ. 40-ാമത്തെ സൂറത്തിലും പറഞ്ഞു അവിടുത്തെ ആത്മാവിനെ ഞാൻ പിടിക്കും, നതവഫ എന്നൊക്കെ. മൂന്ന് സൂറത്തിലും പറഞ്ഞു, 10, 13, 40 സൂറത്തുകളിൽ. 10+13+40 is equal to 63. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുന്നത് 63-ാമത്തെ വയസ്സിലാണ്. മൂന്ന് സൂറത്തുകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് ആയത്തുകളിൽ പറഞ്ഞു അവിടുത്തെ ആത്മാവിനെ ഞാൻ പിടിക്കും, പിടിക്കും, പിടിക്കും. 10+13+40 is equal to 63. ഇത് യാദർശികമായിട്ട് വന്നതാണോ? ഈ 10-ഉം 13-ഉം 40-ഉം എന്തെങ്കിലും കണക്കുണ്ടോ മുഹമ്മദായിട്ട് ബന്ധപ്പെട്ട്? 100% ഉണ്ട്. 40 വയസ്സുവരെ, ജനിച്ചത് മുതൽ 40 വയസ്സുവരെയുള്ള മുഹമ്മദിൻ്റെ ജീവിതം 40, 40, 40 കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും 40 എന്നുള്ള ആ നമ്പർ. 40 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു സാധാരണക്കാരനായി. 13 വർഷം വരെ മക്കയിൽ ജീവിച്ചു, 10 വർഷം മദീനയിൽ ജീവിച്ചു, ടോട്ടൽ 63. 40 വയസ്സുവരെയുള്ള പ്രവാചകത്വ പദവി വരെയുള്ള ജീവിതം, 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് പ്രവാചകത്വ പദവി കിട്ടുന്നത്. 40 പ്രവാചകത്വ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. 13 വർഷം പിന്നീട് മക്കയിൽ ജീവിച്ചു, 10 വർഷം മദീനയിൽ ജീവിച്ചു. 40, 13, 10. 10 വർഷം മദീന, 13 വർഷം മക്ക, 40-ാമത്തെ വർഷം പ്രവാചകത്വ പദവി. 40+13+10 63. 10+13+40 63. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തെ, അവിടുത്തെ ആത്മാവിനെ ഞാൻ പിടിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ മൂന്ന് ആയത്തുകൾ. നമ്മൾ നോക്കുമ്പോൾ വെറും നമ്പറുകൾ മാത്രമാണ് സൂറത്തും ആയത്ത് എന്നൊക്കെ പറഞ്ഞ, പക്ഷെ അത് വെറും ആയത്തുകളല്ല, വെറും സൂറത്ത് നമ്പറുകളല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ അതിൽ മറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.